ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എവിടെയാണെന്നോ? ഓണമൊക്കെയാണ്. അപ്പോൾ നല്ലൊരു ഓണക്കോടി എടുക്കാനാണ് പരിപാടി. തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരാഗ്രഹം ഇതുവരെയും നടക്കാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതെ, തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ബാലരാമപുരം കൈത്തറി തുണി. അങ്ങനെ ഇന്നത് നടന്നു. ഒരു പൂ മാത്രം ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം വന്നു എന്നൊരവസ്ഥയായിരുന്നു. അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ടുള്ള കൈത്തറി തുണികളുടെ ഒരു വിശാലമായ ഷോറൂമിലെന്ന് പറയാൻ പറ്റില്ല, കളക്ഷനിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്ന സണ്ണി ചേട്ടന്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. വീടിനോട് ചേർന്ന് തന്നെ കൈത്തറി യൂണിറ്റ് കൂടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹാൻഡ്ലൂമും പവർ ലൂമിലും വരുന്ന സെറ്റ് സാരി, മുണ്ടും നേരിയതും, പിന്നെ അതേപോലെ മുണ്ട്, കരയുള്ള മുണ്ട്, കളറിൽ കരയുള്ള മുണ്ട്, അങ്ങനെ എല്ലാം ഇവിടെയുണ്ട്. എൻ്റെ ഉദ്ദേശം ഒരു സെറ്റും മുണ്ട് വാങ്ങിക്കാനായിരുന്നു, പ്ലെയിൻ ആയിട്ടുള്ളൊരു സെറ്റും മുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോഴേക്ക് കണ്ണ് മഞ്ഞളിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. പെണ്ണല്ലേ, ആ ഒരു എക്സ്ക്യൂസ് എടുത്ത് മിണ്ടായിരിക്കും. പിന്നെ ഒന്നും നോക്കിയില്ല, സണ്ണി ചേട്ടനോട് പെർമിഷൻ ചോദിച്ച് അവിടുത്തെ ഡ്രസ്സുകളെല്ലാം പതുക്കെ പതുക്കെ ഒന്ന് തേത്തോട്ട് വെച്ച് ട്രൈ ചെയ്തു. കരയുള്ളതും കളറുള്ളതും പിന്നെ സ്ട്രൈപ്സ് പാറ്റേൺ, ഇപ്പോഴും ട്രെൻഡിങ് ആയ സ്ഥിതിക്ക് അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഹാൻഡ്ലൂമും പവർ ലൂമും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് നോക്കണം. അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിങ്ങനെ അടുക്കടുക്കായിട്ട് വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സ്വർണ്ണ നൂലുകളും വെള്ളി നൂലുകളും അല്ലാതെ സാധാരണ നൂലുകളും വെച്ചൊക്കെയാണ് തുണികൾ ഉണ്ടാക്കുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ മെയിനായിട്ടുള്ള പുടവയും കവണിയും, അതും നമ്മുടെ ഇഷ്ടാനുസരണം ഇവിടെ നെയ്ത് തരുന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നെയ്ത്ത് ശാലയിലേക്ക് നേരിട്ട് പോയിട്ടൊരു വസ്ത്രം വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തുണി വാങ്ങിക്കുന്നതിനേക്കാളും ഇതൊക്കെ കാണുന്നത് തന്നെ ഒരു വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ വലിയൊരു ആഗ്രഹവും നടന്നു. ഒരു ബാലരാമപുരം കൈത്തറി കോട്ടൺ സെറ്റ് മുണ്ടും ഞാൻ സ്വന്തമാക്കി. അപ്പോൾ ഇനി ഓണക്കോടിയൊന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെയുള്ളവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ ബാലരാമപുരത്തേക്ക് പോവാം. ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് വരുന്നവരും തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കൈത്തറി തുണികൾ നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. കൂടാതെ ഇൻസ്റ്റഗ്രാം പേജും ഇവർക്കുണ്ട്. അതിൽ നോക്കുവാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പാൻ ഇന്ത്യ കൂടാതെ മറ്റ് കൺട്രീസിലേക്കും കൊറിയറായിട്ടും അയക്കുന്നുണ്ട്. എൻ്റെ പേര് സണ്ണി. കൈത്തറി ഞാനും മക്കളും എല്ലാം കൂടെയാണ് നടത്തുന്നത്. പിന്നെ കാനഡയിലും മകൻ അയക്കുന്നുണ്ട്. കാനഡയിൽ, ലണ്ടനിൽ, മറ്റ് രാജ്യങ്ങളിലൊക്കെ പാർട്ടികൾ ആവശ്യപ്പെട്ട് അയക്കുന്നുണ്ട്. ഇവിടെയും മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം തുണി വാങ്ങിക്കുന്നുണ്ട് ഈ തുണി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.